ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വലിയ യമനി പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ്. ഒരാൾ ഷെയ്ഖ് ഹബീബ് ഉമറിനോട് വന്ന് ചോദിച്ചു, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്നും എങ്ങനെയാണ് മോചനം ലഭിക്കുക? അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്നത് വെറും ഒരു തോന്നലാണ്. കാരണം ഏത് തിന്മയിൽ നിന്നും മനുഷ്യന് മാറാൻ സാധിക്കും, പക്ഷേ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം. തെറ്റിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവരിൽ നിന്നും നാം അകലം പാലിക്കണം. അതുപോലെ തെറ്റിന് വഴിയൊരുക്കുന്ന സ്ഥലവും ഉപകരണങ്ങളും പരിപാടികളും മാറ്റി നിർത്തണം. ശേഷം അള്ളാഹുവിലേക്കുള്ള മടക്കവും അവൻ്റെ വിചാരണയും പ്രസ്തുത തിന്മക്ക് അള്ളാഹുവും അവൻ്റെ റസൂലും ഓർമ്മപ്പെടുത്തിയ ശിക്ഷയും ഒഴിവാക്കുന്നവർക്കുള്ള പ്രതിഫലവും ഓർക്കണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആ പാപം ഉപേക്ഷിച്ച് അതിൽ നിന്നും മോചനം സാധ്യമല്ല എന്ന പിശാചിൻ്റെ ദുർബോധനം തള്ളിക്കളയണം, അതൊരിക്കലും എടുക്കരുത്. ഒരുപാട് മനുഷ്യരെ പിശാജ് വഴിപിഴപ്പിച്ച ചതിയാണത്, അതിൽ നിന്നും സൂക്ഷിക്കുക എന്ന് ഈ പണ്ഡിതൻ പറഞ്ഞു. ഈ പണ്ഡിതൻ പറഞ്ഞ ഈ വാക്കുകൾ എത്ര ശരിയാണ്! നാം ഓരോരുത്തരും ഒരു തെറ്റിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു നിന്നാൽ മതിയെന്ന് സാരം. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. ഒരിക്കലും അവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല, മറിച്ച് അതിലേക്ക് അടുക്കരുത്, അതിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്ന അർത്ഥത്തിൽ, അതിൻ്റെ കാരണങ്ങളിലേക്ക് നിങ്ങൾ കടക്കരുത് എന്നർത്ഥത്തിലാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടാനുള്ള ഏറ്റവും വലിയ ഒരു ശത്രുവായി പിശാച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ സർവ ഷറിൽ നിന്നും നമ്മെ ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പൊറുത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.